നമസ്കാരം 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി വാർത്താ ദിനത്തിൽ ചർച്ചയായേക്കാവുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകൾ പരിശോധിക്കാം. മോർണിംഗ് ഹെഡ്ലൈൻസ് ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രഹ്മപുരത്തെ തീയും പുകയും പൂർണ്ണമായി ശമിച്ചെന്ന് ജില്ലാ ഭരണകൂടം. തീയണയ്ക്കാൻ പരിശ്രമിച്ചവരെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. ദൌത്യം വിജയകരമായി പൂർത്തിയായെന്ന് മന്ത്രി പി രാജീവ്. മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ സർവേ ഇന്നു മുതൽ. ഹൈക്കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. വിഷയം ഇന്നും നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. കെപിസിസി അധ്യക്ഷനെതിരായ എംപിമാർ നൽകിയ പരാതി എഐസിസി നേതൃത്വം പരിശോധിച്ചേക്കും. കെപിസിസി നടപടിയിൽ ഗ്രൂപ്പിനതീതമായ പിന്തുണയാണ് എം കെ രാഘവനും കെ മുരളീധരനും പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രണ്ട് എംപിമാർക്കെതിരെ പാർട്ടി നേതൃത്വം സ്വീകരിച്ച അച്ചടക്ക നടപടി അനുചിതമായി പോയെന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ വിലയിരുത്തൽ. കെ സി വേണുഗോപാലിനെ കണ്ട് പരാതി നൽകിയത് കേരളത്തിൽ നിന്നുള്ള 7 എംപിമാർ. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും. വൈകിട്ട് 4 മണിക്ക് പത്തനാപുരത്താണ് ആദ്യ സ്വീകരണം. പത്തനാപുരം, പുനലൂർ നിയോജക മണ്ഡലങ്ങളിൽ ജില്ലയിലെ ആദ്യ ദിന പര്യടനം പൂർത്തിയാക്കും. 16 വരെ ജാഥ ജില്ലയിൽ തുടരും. സംസ്ഥാനത്ത് വേനൽച്ചൂട് ശക്തമാകുന്നു. സൂര്യാതപം ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. ആരോഗ്യവകുപ്പിന്റെ കുപ്പിവെള്ള പരിശോധന തുടരുന്നു. പകർച്ചവ്യാധി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിലും വർധന. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ പ്രസവത്തിനിടെ കുഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൽ ഗൈനക്കോളജിസ്റ്റിനെതിരെ കേസെടുക്കണമെന്ന യുവതിയുടെ പരാതിയിൽ പോലീസ് വീട്ടിലെത്തി മൊഴിയെടുത്തു. പരാതിക്കാരിയായ ഹാജിറ നജ പരാതി നൽകിയിട്ടും മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ ആക്ഷൻ കമ്മിറ്റി സമരം നടത്തിയിരുന്നു. പോലീസ് ഏകപക്ഷീയമായാണ് നിലപാടെടുക്കുന്നതെന്ന് കുടുംബം. മുല്ലപ്പെരിയാർ ഡാം കേസിൽ കേരളത്തിനായി സുപ്രീംകോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് ഫീസായി സംസ്ഥാനം ഇതുവരെ നൽകിയത് 7 കോടിയോളം രൂപ. 2009 മുതൽ 2022 വരെ അന്തർ സംസ്ഥാന നദീജല വിഭാഗം വക്കീൽ ഫീസ് ഇനത്തിൽ ചെലവഴിച്ച തുകയുടെ കണക്കാണ് പുറത്തുവിട്ടത്. സുപ്രീംകോടതിയിലെ 7 മുതിർന്ന അഭിഭാഷകരടക്കം 12 പേരാണ് മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിനായി സുപ്രീംകോടതിയിൽ ഹാജരായിട്ടുള്ളത്. കൊല്ലം കുന്നത്തൂരിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ റേഷൻ കട സസ്പെൻഡ് ചെയ്തതിൽ താലൂക്ക് സപ്ലൈസ് ഓഫീസർക്കെതിരെ പരാതിയുമായി കടയുടമ. വിതരണയോഗ്യമല്ലാതെ മാറ്റിയ 13 ചാക്ക് അരി ഉൾപ്പെടുത്താതെയാണ് സപ്ലൈസ് ഓഫീസർ സ്റ്റോക്കിന്റെ കണക്കെടുത്തതെന്ന് കടയുടമ. സിപിഐ സംഘടനാ സംസ്ഥാന നേതാവ് പ്രിയൻകുമാർ ലൈസൻസിയായുള്ള കടയ്ക്കെതിരെയായിരുന്നു നടപടി. വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം മുട്ടത്തുകോണം സ്വദേശി പ്രീതയെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് പ്രീത. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ദർശനത്തിനായി വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യണം. പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നു. ബംഗളൂരുവിൽ ഫ്ളാറ്റിൽ നിന്ന് വീണ് എയർ ഹോസ്റ്റസ് മരിച്ച സംഭവത്തിൽ ആൺസുഹൃത്ത് പോലീസ് പിടിയിൽ. കാസർഗോഡ് സ്വദേശി ആദർശ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. ഹിമാചൽ സ്വദേശിനി അർച്ചനയെ ആദർശ് കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു കുടുംബം. എറണാകുളം കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി റെസ്പോൺസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുള്ളവർക്ക് മതിയായ വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്താൻ സാധിക്കും. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ മെഡിസിൻ, പൾമനോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്, ഡെർമറ്റോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. കുവൈത്തിൽ നിന്നും അവധിക്ക് നാട്ടിലെത്തി മലയാളി നഴ്സ് വാഹനാപകടത്തിൽ മരിച്ചു. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശിനി ജസ്റ്റി റോസ് ആന്റണിയാണ് മരിച്ചത്. ഷെയ്ഖ് ജാബർ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്നു. പത്തനംതിട്ട സീതത്തോട്ടിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തേക്കും ഈ സ്ഥലത്ത് നിന്നും പുറത്തേക്കും പന്നികളെ കൊണ്ടുപോകുന്നതും വരുന്നതും 3 മാസത്തേക്കാണ് നിരോധിച്ചത്. ജില്ലാ കളക്ടറുടേതാണ് ഉത്തരവ്. കർണാടകയിൽ മുസ്ലിം പള്ളികളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നതിനെതിരെ വിവാദ പരാമർശവുമായി ബിജെപി നേതാവ്. മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പയുടേതാണ് വിവാദ പരാമർശം. മൈക്കിലൂടെ വാങ്ങുവിളിക്കുന്നത് കേൾക്കുന്നത് തലവേദനയുണ്ടാക്കുന്നുവെന്നും പ്രശ്നം വൈകാതെ പരിഹരിക്കുമെന്നും മംഗളൂരുവിൽ നടന്ന പരിപാടിയിൽ ഈശ്വരപ്പ. റമദാൻ സമയത്ത് പള്ളികളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം സംഘടനകൾ അപേക്ഷ സമർപ്പിച്ചിരുന്നു. സാമ്പത്തിക മാനദണ്ഡം കണക്കാക്കാതെ മുഴുവൻ ഉപഭോക്താക്കൾക്കും പാചകവാതക സബ്സിഡി പ്രഖ്യാപിച്ചു പുതുച്ചേരി സർക്കാർ ബജറ്റ്. എല്ലാ മാസവും ഓരോ സിലിണ്ടർ പാചകവാതകത്തിന് 300 രൂപ വീതം സബ്സിഡി നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിനായി 126 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വ്യാപാരികൾക്കായി പ്രത്യേക പാക്കേജ്, IT പാർക്ക്, മനുഷ്യക്കടത്ത് തടയാൻ പ്രത്യേക സംഘം, 15 വർഷം കാലപരിധി കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പദ്ധതി തുടങ്ങിയവയാണ് ധനകാര്യ ചുമതല വഹിക്കുന്ന പുതുച്ചേരി മുഖ്യമന്ത്രി രംഗസ്വാമി അവതരിപ്പിച്ച ബജറ്റിലെ പ്രധാന വാഗ്ദാനങ്ങൾ. തമിഴ്നാട് പുതുക്കോട്ടയിലെ വെങ്കായ വയലിൽ കീഴ്ജാതിക്കാർ വെള്ളമെടുക്കാതിരിക്കാൻ മാലിന്യം കലക്കിയ സംഭവത്തെ തുടർന്ന് ടാങ്ക് തകർക്കാൻ ശ്രമിച്ച 4 യുവാക്കളെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തമിഴക വാഴ് ഒരുമേ കക്ഷിയുടെ പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ജാതിയുടെ സ്മാരകമായി നിലനിൽക്കുന്ന ടാങ്ക് പൊളിച്ചു നീക്കുമെന്ന ആഹ്വാനവുമായാണ് യുവാക്കൾ രംഗത്തെത്തിയത്. ഡൽഹിയിലെ കുടിവെള്ള വിതരണത്തിൽ ഗുരുതര ക്രമക്കേടെന്നാരോപിച്ച് BJP MP രമേശ് ബിദൂരി രംഗത്ത്. 2015 ശേഷം ഡൽഹിയിൽ കുടിവെള്ള വിതരണത്തിന് ആശ്രയിക്കുന്ന വസീറാബാദിലെയും സോണിയ വിഹാറിലെയും കുടിവെള്ള പ്ലാന്റുകൾ ശുദ്ധീകരിച്ചിട്ടില്ലെന്ന് MP യുടെ ആരോപണം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ഡൽഹി ജൽ ബോർഡിനുമെതിരെ കേസെടുക്കണമെന്നും ആവശ്യം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രതിഷേധം. രാജ്ഘട്ടിൽ BJP നേതാക്കൾ മൌനവ്രതം അനുഷ്ഠിച്ചു. കേസിൽ 1-ാം പ്രതി അരവിന്ദ് കെജ്രിവാളാണെന്ന് BJP യുടെ ആരോപണം. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ കപ്പൽശാലയിൽ സിന്ധു കീർത്തി അന്തർവാഹിനിയുടെ പുനർനിർമ്മാണത്തിനായി കരാറിൽ ഒപ്പുവെച്ച് പ്രതിരോധ മന്ത്രാലയം. 934 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. മലിനീകരണം മൂലം യമുനാ നദിയിലെ ജലജീവികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് ജലശക്തി മന്ത്രാലയം. മത്സ്യവിഭവങ്ങളുടെ എണ്ണം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും അധികൃതർ. ഇതിനായി സെൻട്രൽ ഇൻലാൻഡ് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണയായെന്ന് വിശദീകരണം. 2030 മുൻപ് ഇന്ത്യൻ റെയിൽവേ നെറ്റ് സീറോ കാർബൺ എമിറ്റർ ആകുമെന്ന് റെയിൽവേ മന്ത്രാലയം. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ റെയിൽവേ ആയി മാറാനുള്ള നടപടിക്രമങ്ങൾ ഘട്ടം ഘട്ടമായി ആരംഭിച്ചെന്ന് വിശദീകരണം. അടുത്തിടെ ഉത്തർപ്രദേശിൽ വൈദ്യുതീകരണം പൂർത്തിയാക്കിയതിനു പിന്നാലെ ഇന്ത്യൻ റെയിൽവേ മറ്റൊരു നാഴികക്കല്ല് കൂടി കൈവരിച്ചെന്നും റെയിൽവേ മന്ത്രാലയം. രാജ്യത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ ടീ സ്റ്റോൾ പ്രവർത്തനം തുടങ്ങി. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിലാണ് ടീ സ്റ്റോൾ. ട്രാൻസ് സമൂഹത്തിന്റെ ഉന്നമനത്തിനാണ് ഇത്തരം സംരംഭങ്ങളെന്ന് റെയിൽവേ. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ നടപടികൾ ഊർജിതമാക്കി സൗദി അറേബ്യ. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഉടൻ കൂടിക്കാഴ്ചയെന്ന് സൗദി. 2 മാസത്തിനകം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമം. നടപടി ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ. റമദാൻ മാസത്തിൽ സ്വകാര്യ മേഖലയിലെ ജോലി സമയം പ്രഖ്യാപിച്ച് UAE. സാധാരണ ദിവസങ്ങളിലെ ജോലി സമയത്തെ അപേക്ഷിച്ച് 2 മണിക്കൂറിന്റെ കുറവ്. റമദാൻ മാസത്തിൽ കുവൈത്തിലെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയവും പുനഃക്രമീകരിച്ചു. ഇത്തവണ 3 ഷിഫ്റ്റുകൾ. സമാധാനകാല ദേശീയ പ്രതിരോധ ബജറ്റിനായി $886 ബില്യൺ അനുവദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. യുക്രൈനിലെ റഷ്യൻ ആക്രമണ പശ്ചാത്തലത്തിൽ സൈനിക ചെലവ് കൂട്ടുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം. കഴിഞ്ഞ വർഷം അനുമതി നൽകിയത് $858 ബില്യൺ ബജറ്റിന്. പോളിഷ് മുൻ പ്രസിഡന്റ് മിഖായേൽ സക്കാഷ്വിലിയുടെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ ജോർജിയയിലേക്ക് അയക്കാൻ തയ്യാറെന്ന് സർക്കാർ വക്താവ്. 2021 സക്കാഷ്വിലിയെ 6 വർഷത്തേക്ക് ജയിലിലയച്ചത്. അധികാര ദുർവിനിയോഗം ആരോപിച്ചാണ് 55-കാരനായ സക്കാഷ്വിലിക്ക് ശിക്ഷ വിധിച്ചത്. Bank തകർച്ചയുടെ പശ്ചാത്തലത്തിൽ രക്ഷാ പാക്കേജിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തര നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉറച്ചു നിയന്ത്രിതാക്കൾ വിപണികൾക്കും നിക്ഷേപകർക്കും ആത്മവിശ്വാസം നൽകുന്ന നടപടികളിലേക്ക് കടക്കാനാണ് ബൈഡന്റെ തീരുമാനം 197 ട്രില്യൺ ദിനാറിന്റെ 2023ലെ കരട് ബജറ്റിന് ഇറാഖ് ക്യാബിനറ്റ് അംഗീകാരം നൽകി പുതിയ ബജറ്റിൽ 63 ട്രില്യൺ ഡോളറിന്റെ കമ്മി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഷിയ അൽ സുദാനി കരട് ബജറ്റ് പാർലമെന്റിന്റെ അംഗീകാരത്തിനായി റഫർ ചെയ്യും യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട റഷ്യക്കാർക്കെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് നൽകിയേക്കും യുക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചതിനുമാണ് വാറന്റ് വാറന്റ് നൽകാൻ രാജ്യാന്തര നീതിന്യായ കോടതിയുടെ പ്രോസിക്യൂട്ടർ പ്രീ ട്രയൽ ജഡ്ജിയോട് ആവശ്യപ്പെട്ടു മെക്സിക്കൻ അതിർത്തിയിലൂടെ നൂറുകണക്കിന് കുടിയേറ്റക്കാർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് മെക്സിക്കൻ അതിർത്തി വഴിയെത്തിയ നൂറുകണക്കിന് വെനസ്വേലൻ കുടിയേറ്റക്കാരെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു US സർക്കാർ ആപ്പ് ഉപയോഗിച്ച് നിയമനം ഉറപ്പാക്കുന്നതിലെ പ്രശ്നങ്ങളിൽ നിരാശരായ കുടിയേറ്റക്കാർ അതിർത്തി നഗരത്തിൽ ഒത്തുകൂടിയിട്ടുണ്ട് സിലിക്കൺ വാലി ബാങ്കിന്റെ തകർച്ചയിൽ ചൈനീസ് സ്റ്റാർട്ടപ്പുകൾ ആശങ്കയിൽ ബദൽ ഫണ്ടുകൾ സജ്ജീകരിക്കുന്നത് ദുഷ്കരമാകുമെന്ന് സൂചന SVBയിൽ നിന്ന് പണം മാറ്റാനുള്ള ശ്രമത്തിലാണ് സ്റ്റാർട്ടപ്പുകളെന്ന് റിപ്പോർട്ട് ചൈനീസ് ആശങ്കകൾക്കിടെ സംയുക്ത സൈനിക പരിശീലനത്തിന് തുടക്കമിട്ട് ഫിലിപ്പൈൻസും അമേരിക്കയും ഫിലിപ്പൈൻസ് സൈനിക താവളത്തിലേക്ക് അമേരിക്കയുടെ പ്രവേശനം വിപുലീകരിക്കാനുള്ള പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയറിന്റെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അഭ്യാസം 3 ആഴ്ച നീണ്ടുനിൽക്കുന്ന സ്ലാക്സിബ് അഭ്യാസത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നായി 3000 സൈനികർ പങ്കെടുക്കും മേയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തുർക്കി പ്രസിഡന്റ് അഭിപ്രായ സർവേകളിൽ പിന്നിൽ പ്രതിപക്ഷത്തേക്കാൾ 10 പോയിന്റിലധികം പിന്നിലാണ് എർദോഗൻ എന്ന സർവേ റിപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കെമാൽ കിലിക്ദറോഗ്ലു 10% പോയിന്റുകൾക്ക് മുന്നിൽ നിൽക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ട് ISLൽ ഹൈദരാബാദ് FCയെ തോൽപ്പിച്ച ATK മോഹൻ ബഗാൻ ഫൈനലിൽ നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾ രഹിതമായ രണ്ടാം പാദ സെമിയിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഹൈദരാബാദിനെ 3-4 മറികടന്നാണ് മോഹൻ ബഗാന്റെ ഫൈനൽ പ്രവേശം ഫൈനലിൽ ബംഗളൂരു FCയാണ് ATK മോഹൻ ബഗാന്റെ എതിരാളികൾ വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിന് തുടർച്ചയായ 5ാം തോൽവി RCB 6 വിക്കറ്റിനാണ് ഡൽഹി ക്യാപിറ്റൽസ് തകർത്തത് 151 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി 2 പന്ത് ബാക്കി നിൽക്കെ വിജയത്തിലെത്തി 15 പന്തിൽ 29 റൺസ് അടിച്ച ജസ് ജോനാസിന്റെയും 32 പന്തിൽ 32 റൺസ് അടിച്ച മരിസാനെ കാപ്പിന്റെയും പോരാട്ടമാണ് ഡൽഹിക്ക് കരുത്തായത് മലയാളി താരം ആശാ ശോഭന RCBക്കായി 2 വിക്കറ്റ് നേടി ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ന്യൂസിലാൻഡിനെ ടോം ലാദം നയിക്കും IPLൽ കളിക്കാൻ കെയ്ൻ വില്യംസൺ ഇന്ത്യയിലേക്ക് വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ടിം സൌത്തി ഡവോൺ കോൺവേ എന്നിവരും ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കില്ല ഈ മാസം 25-ന് ഓക്ക്ലാൻഡിലാണ് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുക ഈ മാസം 28-ന് ക്രൈസ്റ്റ് ചർച്ചിലും 31-ന് ഹാമിൽട്ടണിലുമാണ് മറ്റ് മത്സരങ്ങൾ ഇൻഡോർ പിച്ചിന് മോശം റേറ്റിംഗ് നൽകിയ ICC തീരുമാനത്തിനെതിരെ BCCI രംഗത്ത് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് BCCI ICCയോട് ആവശ്യപ്പെട്ടു ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ 3ാം ടെസ്റ്റിന് ഇൻഡോർ ആയിരുന്നു വേദി മത്സരം 3 ദിവസം കൊണ്ട് അവസാനിച്ചതോടെയാണ് പിച്ചിനെതിരെ മാച്ച് റഫറി ക്രിസ് ബ്രോഡ് ICCക്ക് റിപ്പോർട്ട് നൽകിയത് അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചു ബാബർ അസം ഷഹീൻ ഷാ അഫ്രീദി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചു ഓൾറൌണ്ടർ ഷദാബ് ഖാൻ ടീമിനെ നയിക്കും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് കരാർ കമ്പനി സോണ്ട ഇൻഫ്രാടെക് കോർപ്പറേഷൻ അയച്ച കത്ത് വ്യാജമെന്ന് MD രാജ്കുമാർ ചെല്ലപ്പൻപിള്ള ആരോപിച്ചു ബ്രഹ്മപുരത്തെ 32% ബയോ മൈനിംഗ് പൂർത്തിയാക്കിയെന്നും 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനുമായി നടത്തിയ അഭിമുഖത്തിൽ രാജ്കുമാർ അവകാശപ്പെട്ടു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തത്തിൽ വിവാദം ശക്തമാകുന്നതിനിടെയാണ് കരാർ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക് MD രാജ്കുമാർ ചെല്ലപ്പൻപിള്ള 24നോട് പ്രതികരിച്ചത് കമ്പനിയാണ് ബ്രഹ്മപുരത്ത് തീവച്ചതെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് രാജ്കുമാർ പറഞ്ഞു തീപിടുത്തമുണ്ടായാൽ സോണ്ടയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും വലിയ പദ്ധതി പാതി വഴിയിലാക്കിയിട്ട് സോണ്ടയ്ക്ക് നേട്ടമില്ലെന്നും രാജ്കുമാർ ഈ സൈറ്റിൽ തീ വന്നാൽ ഏറ്റവും അധികം നഷ്ടമുണ്ടാകുന്നത് സോണ്ടയ്ക്കാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ സൈറ്റ് തീ വന്ന് കംപ്ലീറ്റ് മാലിന്യങ്ങളും കത്തിപ്പോവുകയാണെങ്കിൽ പിന്നെ അവിടെ ഈ പ്രൊജക്റ്റിന് എന്ത് സാങ്കത്യമാണുള്ളത് Upon 52 crore, 11 crore Bangiche, Bakituga, Venda in the Parayanano, would company business another. തീപിടുത്തമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കൊച്ചി കോർപ്പറേഷൻ അയച്ച കത്ത് വ്യാജമെന്നും രാജ്കുമാർ ആരോപിച്ചു. കത്തുകൾ കെട്ടിച്ചമച്ചതാണ്. കൊച്ചി മേയർ അറിഞ്ഞാണ് കത്ത് പുറത്തു വന്നതെന്ന് കരുതുന്നില്ലെന്നും രാജ്കുമാർ. ഈ രണ്ട് ലെറ്റേഴ്സ് they are a very defining moment in the whole episode. യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഫയർ ഇൻസിഡന്റിൽ ഈ സോണ്ടയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്യുന്നു. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൊച്ചി മേയറാണോ? കൊച്ചി മേയറാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പിന്നെ അദ്ദേഹം അറിയാതെ ഇങ്ങനെ ഒരു കത്ത് താങ്കൾക്ക് വരും. മേയർ അറിഞ്ഞിട്ടായിരിക്കില്ലല്ലോ കത്ത് വരുന്നത്. 110 ഏക്കറിലായി പ്രതിദിനം 400 ടണ്ണോളം മാലിന്യം ബ്രഹ്മപുരത്ത് എത്തുന്നുണ്ട്. 40 ഏക്കറിൽ പ്രവർത്തിക്കുന്ന സോണ്ടയ്ക്കെതിരെ മാത്രമാണ് ആരോപണം. സബ് കോൺട്രാക്ട് നൽകിയെന്ന ആരോപണവും തെറ്റാണ്. എൻ വേണുഗോപാലിന്റെ മകൻ ആ കമ്പനിയിലുണ്ടോ എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. താങ്കൾക്ക് അറിയില്ലേ? വ്യക്തിപരമായ വിഘ്നേഷനെ എനിക്കറിയാം. തീർച്ചയായിട്ടും ബിസിനസ് റിലേഷൻ ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ കോൺട്രാക്ട് ചെയ്തത് ആരഷ് മീനാക്ഷി എന്ന കമ്പനിയിലാണ്. ആ ആരഷ് മീനാക്ഷി എന്ന കമ്പനിയുടെ ഡയറക്ടർ ഒരു വെങ്കിട് ആണ്. അദ്ദേഹമാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അദ്ദേഹവുമായി ശ്രീ വിഘ്നേഷിനുള്ള ബന്ധം ആ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യവുമില്ല. ഞങ്ങൾക്കത് ബാധകവുമല്ല. ബയോമൈനിങ്ങിന് മുൻപരിചയമില്ലെന്ന ആരോപണം സോണ്ട ഇൻഫ്രോടെക് തള്ളുന്നു. തിരുനെൽവേലി, സേലം എന്നിവിടങ്ങളിൽ ബയോമൈനിങ് ചെയ്ത് പരിചയമുണ്ട്. ബ്രഹ്മപുരത്ത് 32% ബയോമൈനിങ് പൂർത്തിയായി. ഈ വേനൽക്കാലം മെയ് മാസം അല്ലെങ്കിൽ ജൂൺ പകുതി വരെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് പൂർണ്ണമായി ചെയ്യാൻ കഴിയും എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടല്ലേ ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് അതിനിടയ്ക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കോർപ്പറേഷനോട് പറയാമായിരുന്നല്ലോ. കണ്ണൂർ കോർപ്പറേഷനിൽ ടെൻഡർ കിട്ടി ജോലി തുടങ്ങിയപ്പോൾ വേസ്റ്റിന്റെ അളവ് മുൻനിശ്ചയിച്ചതിനേക്കാൾ 4 ഇരട്ടി കൂടി. അതിന് കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോൾ കോർപ്പറേഷൻ കരാറുകാരെ മാറ്റുകയായിരുന്നു. കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് കമ്പനി സ്വയം പിന്മാറുകയായിരുന്നുവെന്നും രാജ്കുമാർ. അത് വേസ്റ്റ് എനർജിയായി ബന്ധപ്പെട്ട ഒരു കരാറല്ല. അവിടെയും ഒരു സൈറ്റ് റിഹാബിലിറ്റേഷൻ പ്രൊജക്റ്റായിരുന്നു. താരതമ്യേന ചെറിയ പ്രൊജക്റ്റായിരുന്നു. അത് ഞങ്ങൾ ടെൻഡർ കിട്ടിയതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് പോലും അത് അപ്രൂവൽ ആകാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. വേണ്ടി വന്നാൽ കോർപ്പറേഷനെതിരെ കോടതിയെ സമീപിക്കും. സോണ്ടയെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ആർക്കാണ് രാഷ്ട്രീയ താല്പര്യമെന്ന് അറിയില്ലെന്നും രാജ്കുമാർ 24നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. പൊടിമൂലം വലയുകയാണ് ആലുവ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഇടയപ്പുറം ഗ്രാമവാസികൾ. കുടിവെള്ള പൈപ്പിടാനായി റോഡിന് ഇരുവശത്തും കുഴിയെടുത്തതോടെയാണ് വാഹനത്തിരക്കേറിയ തോട്ടുമുഖം കൊച്ചിൻ ബാങ്ക് റോഡ് ഇപ്പോൾ മണ്ണ് റോഡായത്. പൈപ്പിട്ട് 1 വർഷം കഴിഞ്ഞെങ്കിലും ഇതോടൊപ്പം തുടക്കമിട്ട കിൻഫ്രയുടെ വൻ പൈപ്പ് ലൈൻ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെയാണ് ഈ ഗതി തുടരുന്നത്. 1 വർഷമായി ആലുവ തോട്ടുമുഖം കൊച്ചിൻ ബാങ്ക് റോഡിന്റെ സ്ഥിതി ഇതാണ്. റോഡിന് ഇരുവശത്തെയും വീടുകൾക്ക് പൊടിയുടെ നിറം. റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങൾ പലതും ഷട്ടറിട്ട് ഒരു ഭാഗം മാത്രം തുറന്നുവെച്ചാണ് കച്ചവടം നടത്തുന്നത്. റോഡരികിലെ വീടുകൾക്കും കടകൾക്കും മുന്നിൽ പൊടി തടുക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടേണ്ട അവസ്ഥ. പൊടി ശല്യമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടകത്ത് നിൽക്കാനും പാക്കറ്റുകളിലൊക്കെ പൊടി നിറഞ്ഞിട്ട് ആളുകൾ സാധനങ്ങളൊന്നും വിറ്റയക്കാനൊന്നും പറ്റണില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഷീറ്റ് ഇടുന്ന ആൾക്കാരെ അന്വേഷിച്ച് പിടിച്ച് ഷീറ്റ് ഇടിക്കും. നല്ലൊരു പൈസ അതിന് വേണ്ടി മുടക്കി. പൊടി മൂലം ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും വിൽക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അവസാനം ഞങ്ങളിപ്പോൾ ഈ നെറ്റിട്ടതാണ്. എങ്കിൽ പോലും പൊടി അടിച്ചതിനകത്തോട്ട് കയറിക്കൊണ്ടിങ്ങനെ അവസ്ഥയിലേക്ക് വഴിമാറാണ്. കിൻഫ്രയുടെ കുടിവെള്ള പദ്ധതി അനിശ്ചിതത്വത്തിലായതോടെ ടാറിംഗ് എന്നു നടക്കുമെന്നറിയാത്തതിനാൽ പൊടിമൂലം കച്ചവടം അവസാനിപ്പിച്ചവരുമുണ്ട്. 20ഓളം പേർ പൊടിമൂലം ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എത്ര നാളത്തേക്ക് ഇത് സഹിക്കണം? 1 വർഷം കഴിഞ്ഞ ജനങ്ങൾ ശരിക്കും ശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. കടയിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കോ നടന്നു പോകാൻ പോലും പറ്റാത്ത അത്ര മാരകമായ പൊടി ഇവിടെ ഉണ്ട്. നേരം പുലർന്നാൽ റോഡരികിലെ താമസക്കാരുടെ പതിവ് ജോലി ഇപ്പോൾ റോഡ് നനയ്ക്കലാണ്. വാഹനത്തിരക്ക് കൂടുന്നതോടെ ഉയർന്നു പറക്കുന്ന പൊടി മൂലം റോഡരികിലുള്ള വീട്ടുകാർ മാത്രമല്ല ദുരിതത്തിലായത്. കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ഈ റോഡ് ഒഴിവാക്കി മറ്റു വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 5-8 മാസമായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ കുറച്ചതായിട്ട് പൊട്ടിച്ചിട്ട് പോയിട്ട് ഒരു അനക്കമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ആളെ നിർത്തി മണ്ണ് കോരിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ മുമ്പെടുത്തുനിന്ന് ഞാൻ തന്നെ ആളെ നിർത്തി കോരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത് പറഞ്ഞിട്ട് ഇത്ര നാൾ നോക്കിയതുകൊണ്ട് അവർ വന്നൂല, ഒന്നുമില്ല. ആലുവയിൽ നിന്നും പെരുമ്പാവൂരിലേക്കുള്ള 2 സമാന്തര റോഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. റോഡ് ടാർ ചെയ്യാനുള്ള പണം കിൻഫ്ര കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കാതെ റോഡ് നന്നാക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. 24 കൊച്ചി. കൊല്ലം കുന്നത്തൂരിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതിൽ താലൂക്ക് സപ്ലൈ ഓഫീസർക്കെതിരെ പരാതിയുമായി കടയുടമ. വിതരണയോഗ്യമല്ലാതെ മാറ്റിയ 13 ചാക്കാരി ഉൾപ്പെടുത്താതെയാണ് സപ്ലൈ ഓഫീസർ സ്റ്റോക്കിന്റെ കണക്കെടുത്തതെന്ന് കടയുടമ ആരോപിച്ചു. സിപിഐ സംഘടനാ സംസ്ഥാന നേതാവ് പ്രിയൻകുമാർ ലൈസൻസിയായുള്ള കടയ്ക്കെതിരെയായിരുന്നു നടപടി. 21 കിൻഡൽ അരിയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി പ്രിയൻകുമാർ ലൈസൻസിയായുള്ള കുന്നത്തൂരിലെ 21 നമ്പർ റേഷൻ കട സസ്പെൻഡ് ചെയ്തത്. താലൂക്ക് സപ്ലൈസ് ഓഫീസറുടെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. അതേസമയം നടപടി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് റേഷൻ കട ഉടമ പ്രിയൻകുമാർ പ്രതികരിച്ചു. കേടുവന്ന 13 ചാക്കാരി DSOയുടെ അനുമതിയോടെ കടയിൽ നിന്ന് മാറ്റിയിരുന്നു. ഇത് കണക്കിൽ രേഖപ്പെടുത്തിയില്ലെന്നാണ് പ്രിയൻകുമാറിന്റെ വാദം. ഈ വിതരണയോഗ്യമല്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് ഭക്ഷ്യ കമ്മീഷൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും വിവിധ ഉത്തരവുകളുള്ളതിനാൽ അത് കടയിൽ നിന്നെടുത്ത് മാറ്റുന്നതിനുള്ള അനുവാദം നൽകണമെന്നും പറഞ്ഞുകൊണ്ട് രേഖാമൂലം കത്ത് കൊടുത്തു. ജില്ലാ സപ്ലൈ ഓഫീസറുടെ അനുവാദത്തോടുകൂടി എൻ്റെ കാർഡുടമകളുടെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ 10-ാം തീയതി വൈകിട്ടും 11-ാം തീയതി രാവിലെയുമായി ഞാൻ ആ ഭക്ഷ്യധാന്യങ്ങൾ കടമുറിയിൽ നിന്ന് മാറ്റി പുറത്തേക്ക് വെച്ച് അത് തൂത്ത് വൃത്തിയാക്കി. സ്ഥിരമായി കട തുറക്കാറുണ്ടെന്ന് തെളിയിക്കുന്ന ഇ പോസ് മെഷീൻ രേഖകളും ഇയാൾ പുറത്തുവിട്ടു. സംഘടനാ പ്രവർത്തനത്തിൽ തന്നോട് എതിർപ്പുള്ളവരാണ് പരാതിക്കാരെന്നും പ്രിയൻകുമാർ പറയുന്നു. താലൂക്ക് സപ്ലൈസ് ഓഫീസർക്കെതിരെ നടപടി നേരിട്ട റേഷൻ കട ഉടമ ഭക്ഷ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ക്രമക്കേടുകൾ വ്യക്തമായതോടെയാണ് നടപടിയെടുത്തതെന്ന് ആവർത്തിക്കുകയാണ് താലൂക്ക് സപ്ലൈസ് ഓഫീസർ. 24 കൊല്ലം. സംസ്ഥാനത്ത് പ്രമേഹ നിരക്ക് കുറയ്ക്കുന്നതിന് മാർഗ്ഗരേഖ തയ്യാറാക്കാൻ ഡയബറ്റിസ് കെയർ സെന്ററിന്റെയും IMAയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശില്പശാല. പ്രമുഖ പ്രമേഹ രോഗ വിദഗ്ധനായ ഡോക്ടർ റോയ് ടെയ്ലർ ശില്പശാലയിൽ പങ്കെടുക്കും. മാർഗ്ഗരേഖ സർക്കാരിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാനത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ മാർഗ്ഗങ്ങൾക്ക് ആരോഗ്യ വിദഗ്ധർ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ദിവസമായി നടക്കുന്ന ശില്പശാലയിൽ റിവേഴ്സ് ഡയബറ്റിസ് ചികിത്സയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ റോയ് ടെയ്ലർ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യമേഖലയിലെ വിദഗ്ധർക്കും സർക്കാരിനും ശില്പശാലയിൽ തയ്യാറാക്കുന്ന മാർഗ്ഗരേഖ സമർപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജനങ്ങളുടെ പ്രമേഹത്തിൻ്റെ ഈ വലിയ നിരക്ക് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ പലരിലും ഈ ഡയബറ്റീസ് മാറ്റാനായിട്ടുള്ള പ്രാവർത്തികമായിട്ടുള്ള മാർഗ്ഗരേഖകൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതേക്കുറിച്ച് ആലോചിക്കാനാണ് IMAയിൽ ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിന് വേണ്ടി ഉള്ളൊരു പ്രത്യേക മാർഗ്ഗരേഖ ഉണ്ടാക്കുന്നത്. ശില്പശാലയുടെ ഭാഗമായി സൗജന്യ പരിശോധനയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ആരംഭിച്ച ശില്പശാല ഇന്ന് സമാപിക്കും. ഡയബറ്റിസ് കെയർ സെന്ററിന്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല. 24 തിരുവനന്തപുരം. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ പ്രതിസന്ധിക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും ജോ ബൈഡൻ ഉറപ്പു നൽകി. 2 പ്രമുഖ ബാങ്കുകൾ അടച്ചുപൂട്ടിയതിനു പിന്നാലെയാണ് പ്രസിഡന്റിന്റെ പ്രതികരണം. സിലിക്കൺ വാലി ബാങ്ക് തകർച്ചയ്ക്ക് പിന്നാലെ ന്യൂയോർക്ക് ആസ്ഥാനമായ സിഗ്നേച്ചർ ബാങ്ക് അടച്ചുപൂട്ടിയതോടെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവനയുമായി എത്തിയത്. സാമ്പത്തിക രംഗത്തെ കരുത്തുറ്റതാക്കുന്നതിന് ബാങ്കിംഗ് മേഖലയെ പഴയ നിലയിലേക്ക് തിരികെ എത്തിക്കുമെന്ന് ജോ ബൈഡൻ ഉറപ്പു നൽകി. ജനത്തെ വിഷയത്തിൽ ഉടൻ അഭിസംബോധന ചെയ്യുമെന്നും ബൈഡൻ അറിയിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികളായെന്ന് പറഞ്ഞ ജോ ബൈഡൻ സെക്രട്ടറി ജാനറ്റ് യെല്ലനും നാഷണൽ ഇക്കണോമിക് കൗൺസിൽ ഡയറക്ടറും ബാങ്കിംഗ് റെഗുലേറ്റർമാരുമായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞു. നിക്ഷേപകർക്കൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്ന് ജോ ബൈഡൻ ആവർത്തിച്ചു. എപ്പോൾ വേണമെങ്കിലും നിക്ഷേപകർക്ക് പണം പിൻവലിക്കാമെന്നും ജോ ബൈഡൻ പറഞ്ഞു. അമേരിക്കയിലെ 16-മത്തെ വലിയ ബാങ്കായ സിലിക്കൺ വാലി ബാങ്ക് വെള്ളിയാഴ്ചയാണ് അടച്ചുപൂട്ടിയത്. ഇന്ത്യയിലേതുൾപ്പെടെ ടെക്നോളജി സ്റ്റാർട്ടപ്പുകൾക്ക് അക്കൗണ്ടുള്ള SVBയുടെ ഓഹരി വില വൻതോതിൽ ഇടിയുകയും നിക്ഷേപകർ പണം പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ബാങ്ക് തകർന്നത്. പിന്നാലെയാണ് സിഗ്നേച്ചർ ബാങ്കും അടച്ചുപൂട്ടിയത്. 2008-ലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെയുള്ള ഏറ്റവും വലിയ ബാങ്കിംഗ് തകർച്ചയാണ് അമേരിക്ക നേരിടുന്നത്. റിസർച്ച് ഡെസ്ക് 24. പഴയകാലത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി കുട്ടനാട് മങ്കൊമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ ഒരു വട്ടം കൂടി എന്ന ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 86-ാമത് വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. പോയ കാലത്തെ മിഠായിക്കട, മുറുക്ക്, അച്ചപ്പക്കട, കുപ്പിവളക്കട, ആവിയിൽ പുഴുങ്ങിയ പഴയകാല പലഹാരങ്ങൾ, സംഭാരക്കട തുടങ്ങി വിവിധ കടകൾ സ്കൂൾ മുറ്റത്ത് കുട്ടികൾക്കായി ഒരുക്കിയായിരുന്നു മേള സംഘടിപ്പിച്ചത്. കുട്ടികൾക്ക് പഴയകാലത്തെ പരിചയപ്പെടാനും മുതിർന്നവർക്ക് പഴയകാല സ്മരണകൾ അയവിറക്കാനുമുള്ള അവസരമായിരുന്നു ഒരു വട്ടം കൂടി എന്ന മേള. പഴമയിലേക്ക് അതുവഴി പുതുമയാർന്ന പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ഈ വാർഷിക പരിപാടി നടത്തപ്പെടുന്നത്. കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാവരും ആഹ്ലാദത്തിമിർപ്പിലാണ്. വളരെ സന്തോഷത്തോടുകൂടി ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നതിന് എല്ലാ അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒന്നാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയകാല ഭക്ഷ്യവിഭവങ്ങൾ പരിചയപ്പെടുത്തുക വഴി മികച്ച ഒരു ഭക്ഷ്യ സംസ്കാരം നാട്ടിൽ നിലനിന്നിരുന്നുവെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കുവാനും നല്ല ഭക്ഷണശീലത്തിനുമായിരുന്നു സ്കൂൾ ഇത്തരത്തിലൊരു മേള സംഘടിപ്പിച്ചത്. 24 കുട്ടനാട്. സൗദി ഇറാൻ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി എത്രയും വേഗം കൂടിക്കാഴ്ച നടത്തുമെന്ന് സൗദി അറേബ്യ. ചൈനയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് കൂടിക്കാഴ്ചയെന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. സൗദിയും ഇറാനും തമ്മിൽ പല കാര്യങ്ങളിലും ഭിന്നത നിലനിൽക്കുകയാണ്. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും താൽപര്യപ്രകാരമാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു. ചൈന മുൻകൈയെടുത്ത് നടത്തിയ ഉഭയകക്ഷി ചർച്ചകളാണ് അനുനയ നീക്കത്തിലേക്ക് നയിച്ചത്. 7 വർഷം മുമ്പാണ് സൗദി അറേബ്യ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത്. ഇരു രാജ്യങ്ങളിലെയും സ്ഥാനപതി കാര്യാലയങ്ങൾ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. ചരിത്രപരമായും സാംസ്കാരികപരമായും ഇരു രാജ്യങ്ങൾക്കും നിരവധി പൊതു സ്വഭാവങ്ങളുണ്ട്. സംഭാഷണങ്ങളിലൂടെ സമാധാനപരമായി പ്രശ്നപരിഹാരം കണ്ടെത്താൻ കരാർ സഹായിക്കും. സുരക്ഷയ്ക്കും വികസനത്തിനും ജനക്ഷേമത്തിനും ഉതകുന്ന സഹകരണം വർദ്ധിപ്പിക്കും. ഇത് ഗൾഫ് മേഖലയുടെ സമൃദ്ധിക്ക് ആവശ്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സൗദി ഇറാൻ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതോടെ വർഷങ്ങളായി തുടരുന്ന യമൻ യുദ്ധത്തിന് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നസ്റുദ്ദീൻ വിജയ്, 24 റിയാദ്. മോർണിംഗ് ഹെഡ്ലൈൻസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി 100 ന്യൂസുമായി സ്മിത ഹരിദാസ് എത്തും. നമസ്കാരം.